വർഷം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് വലിയൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന പല ഭാഗങ്ങളിലും അതിനെങ്ങനെ നോക്കിക്കാണുന്നു, ഏത് തരത്തിലുള്ള പിന്തുണയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്? ശ്രീരാമകൃഷ്ണ പൂർണ്ണമായ പിന്തുണ, പരിപൂർണമായ പിന്തുണ, കേരള ജനതയുടെ പിന്തുണ ഇതുവരെ കേരള ജനത വാഗ്ദാനം ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ ഈ സംഭവം ഉണ്ടായത് അന്ന് തന്നെ ശ്രീരാമകൃഷ്ണനെ വിളിച്ച് പൂർണ്ണമായ പിന്തുണ. അതിൽ ഞാനൊരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു, പെർഫോമൻസാണ് ഇതിനെല്ലാം മറുപടി. അതാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മറുപടി പെർഫോമൻസാണ്. കല ആരുടെയും കുത്തകയല്ല, സർഗാത്മകത പ്രകൃതിഭാവമാണ്. അത് ആ പ്രകൃതിയിലെല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ്, എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. അതാർക്കുണ്ടോ അവർക്ക് ആ പ്രകൃതിഭാവത്തെ സമൂഹത്തിലെത്തിക്കാനുള്ള കടമയുണ്ട്. ചുമതല മാത്രമല്ല, അവർക്ക് കടമയുണ്ട്. കാരണം സർഗാത്മകത എല്ലാവരുടെയും യഥാർത്ഥ സിദ്ധി അല്ല, അത് അപൂർവം ചിലർക്കേ ഉണ്ടാവുള്ളൂ. അത് ഈ പ്രകൃതിഭാവങ്ങളെ പാട്ട്, പിന്നെ അഭിനയം, മറ്റ് നൃത്തം, ഇതിലൂടെ സമൂഹ മധ്യത്തിലെത്തിക്കാനുള്ള ചുമതല അതാത് കലാകാരന്മാരുടെ. അത് നിറമല്ല, ജാതിയല്ല, മതമല്ല, ലിംഗമല്ല, ഒന്നുമല്ല. ആർക്കാണോ ആ സർഗശേഷിയുള്ളത് അവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ആ വിഷയം എത്തിക്കേണ്ടത്. അത് ഇദ്ദേഹത്തിന് പിന്തുണയാണ് നമുക്ക് കൊടുക്കുക എന്നുള്ളത്, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിനോട് ചെയ്ത തെറ്റ്, അത് ആ ആ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 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 തെറ്റ് ആണ് ചെയ്തത്. തീർച്ചയായിട്ടും സമൂഹം അതിനെതിരെ നിൽക്കുന്നു, സമൂഹം കലയ്ക്ക് വേണ്ടി നിൽക്കുന്നു, സർഗാത്മകതയ്ക്ക് വേണ്ടി നിൽക്കുന്നു, സർഗാത്മകരുടെ പ്രതീകങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അതിലേറ്റവും വലിയ പ്രതീകമുള്ള ഒന്നാണ് പ്രിയപ്പെട്ട രാമകൃഷ്ണൻ.